ചുരുങ്ങി 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 ഒന്നുമല്ലാതെയായിക്കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, CPI. അതിൽ കാനമോ കാനനമോ പറഞ്ഞ ഒരാളും പിന്നെ പുറകിൽ നിന്ന് നോക്കിയാൽ ഒന്നും മുമ്പിൽ നിന്ന് നോക്കിയാൽ വേറൊരു പാർട്ടിയും. അങ്ങനെയിപ്പോൾ രാമായണവും മഹാഭാരതവും വേദത്തിൻ്റെയും കാര്യങ്ങളാണ് കൂടുതൽ പറയാറില്ല, പാർട്ടിയുടെ കാര്യം കൂടുതലായിട്ട് പറയാറില്ല. കാരണം അന്ത്യകൂദാശ നടത്തേണ്ട ദിവസമായോ എന്ന് അദ്ദേഹത്തിന് ചിലപ്പോൾ സംശയം തോന്നിയതുകൊണ്ടായിരിക്കാം കൂടുതൽ ആത്മീയതയിലേക്ക് വരുന്നത്. പക്ഷേ ആ പാർട്ടിയിലെ ഒരു MLA ഈശ്വരാനുഗ്രഹം കൊണ്ട് നല്ല രീതിയിൽ കിട്ടി. അങ്ങേർക്ക് കിട്ടാനുള്ളത് എറണാകുളത്തെ റോട്ടിലിരുന്ന് പോലീസിൽ നിന്ന് കിട്ടിയപ്പോൾ അന്വേഷണമൊക്കെ വെച്ചിട്ടുണ്ട്. ബാക്കി ആര് ചത്താലും കൊന്നാലും അന്വേഷണമൊന്നും പതിവില്ല. ഏതായാലും അവനവൻ്റെ കൂടെ നിൽക്കുന്നവൻ്റെ പാർട്ടിക്കാരനെ ശരിക്കും ഒന്ന് കിട്ടിയപ്പോൾ, പ്രത്യേകിച്ച് അത് ക്രിസ്ത്യാനിയും കൂടിയാണ്, ന്യൂനപക്ഷ അവകാശം അവിടെ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഹിന്ദുവിന് 10 അടി കിട്ടിക്കഴിഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മുസ്ലിമിന് 4 അടിയും മുസ്ലിമിന് 1 അടിയും കൂടുതൽ കൊടുക്കരുത് റിസർവേഷനുള്ളത് കൊണ്ട്. പിന്നെ ന്യൂനപക്ഷ അവകാശമുള്ളത് കൊണ്ട് ഹിന്ദുവിന് 10 അടി കിട്ടുന്നതും ക്രിസ്ത്യാനിക്ക് 4 അടി കിട്ടുന്നതും മുസ്ലിമിന് 1 അടി കിട്ടുന്നതും തുല്യമാണ്. അങ്ങനെ എൽദോയ്ക്ക് നല്ല ഭംഗിയായിട്ട് പോലീസുകാർ പെരുമാറി അറിഞ്ഞുകൊണ്ട് തന്നെ. ഏതായാലും അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും CPIയുടെ മുകളിലുള്ള നേതാക്കന്മാർക്ക് വലിയ മുഖഭാവവും വ്യത്യാസമൊന്നുമില്ല. പക്ഷെ ഓൺലൈൻ ചാനലുകളിൽ ഒരു വാർത്ത കണ്ടു, കാരണം എന്താണെന്ന് മനസ്സിലായില്ല. പുത്രദുഃഖം കൊണ്ട് തകർന്നിരിക്കുകയാണ് CPIയുടെ നേതാക്കന്മാരെന്ന്. ഏത് പുത്രദുഃഖമാണെന്നുള്ളത് എനിക്കിപ്പോഴും മനസ്സിലായില്ല. ഞാൻ കുറേ കേട്ടിട്ടും എനിക്ക് മനസ്സിലാവണില്ല. വലിയ പാർട്ടിയുടെ സെക്രട്ടറിയുടെ മകൻ്റെ പുത്രദുഃഖമാണോ ഇവിടെ, അല്ല ആ മകൻ്റെ മകൻ്റെ ദുഃഖമാണോ? 7 കോടി കൊടുക്കാമെന്ന് പറഞ്ഞിട്ടും പുറത്താരും കേൾക്കാത്ത വിധത്തിൽ ഫോണിൽ സംസാരിച്ച് ജന്മദിനത്തിന് കേക്ക് മുറിക്കാൻ വരെ പോയതിൻ്റെ ഫോട്ടോ DNA ഒന്നുമില്ലാതെ മകനാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന ലെവലിലെത്തിയപ്പോൾ ആ പാർട്ടി സെക്രട്ടറിയുടെ പുത്രദുഃഖമാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. ഏതായാലും കാനവും കാനനവും കൂടെയുള്ളവരും ഇപ്പം നല്ല അസല് അനുഭവങ്ങൾ രുചിച്ചറിയുമ്പോൾ പറയാൻ വേണമെങ്കിൽ ഭക്തന്മാർക്കുള്ളൊരു വരിയുണ്ട്. അയ്യപ്പൻ്റെ കോപവും അല്ലെങ്കിൽ നാട്ടുകാരുടെ ശാപവും നിങ്ങളൊക്കെ അനുഭവിക്കും. ഇതെല്ലാ ദിവസവും ഒരു 2 വരിയെങ്കിലും ഇതിനെക്കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അന്നത്തെ ജീവിതം തന്നെ വേസ്റ്റായതായിട്ടാണ് തോന്നുന്നത്. കള്ളന്മാരെയും കൊള്ളക്കാരെയും തട്ടിപ്പുകാരെയും വഞ്ചകരെയും ചതിയന്മാരെയും കുറിച്ച്, അതൊന്നില്ലെങ്കിൽ മതക്കച്ചവടം നടത്തുന്നവരെക്കുറിച്ച്, അല്ലെങ്കിൽ ലൗ ജിഹാദ് നടത്തുന്നവരെക്കുറിച്ച്, അല്ലെങ്കിൽ ഭൂരിപക്ഷം ഹിന്ദുക്കളുള്ള ഈ നാടിനെ തകർത്ത് തരിപ്പണമാക്കാൻ വിദേശ ഇസവും കൊണ്ട് ഇറങ്ങി ധാർഷ്ട്യത്തിൻ്റെയും അഹങ്കാരത്തിൻ്റെയും അഹംഭാവത്തിൻ്റെയും പരിണതഫലം പഠിച്ചിട്ടും പാഠം പഠിക്കാത്ത ഒരു പാർട്ടിയുടെ കൂട്ടത്തിലുള്ളവരൊക്കെ ഓർമ്മിക്കുക, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്റെ മകൻ പോലും വരില്ലെന്ന് അറ്റ്ലസ് രാമേന്ദ്രനോട് ചോദിച്ചാൽ മനസ്സിലാവും. പകൽവാണ പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രം. അറിയാ, ഞാൻ 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 എന്ന ഭാവങ്ങളെ തിരകളെപ്പോലെ നിങ്ങളും മരിച്ചില്ലാതെയാകും എന്ന് കാനത്തോടും കാനനത്തോടും ഇവിടുത്തെ മുഖ്യമന്ത്രിയോടും തന്ത്രിയുടെ ഷെഡി നോക്കി നടക്കുന്ന മന്ത്രിയോടും തലയ്ക്ക് ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുന്ന മന്ത്രിയോടുമൊക്കെ പറയാനുള്ളതാ, താൻ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ താൻ അനുഭവിച്ചിടുകയെന്നേ വരൂ. നിങ്ങൾ അനുഭവിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു വലിയ സമൂഹം കേരളത്തിലുണ്ട്. എത്ര തിന്മ ചെയ്ത രാജാക്കന്മാരും ഭരണാധികാരികളും ലോകത്തിൽ എവിടെയുണ്ടെങ്കിലും എവിടെ ഉണ്ടായിരുന്നു എങ്കിലും, പാസ്റ്റ് ആണെങ്കിലും പ്രസന്റ് ആണെങ്കിലും, അവർക്കെതിരെ ഒരു ജനത ഒരുമിച്ച് ശപിക്കുന്ന, അവർക്കെതിരെ പ്രാർത്ഥിക്കുന്നത് ഒരു പക്ഷേ കേരളത്തിൽ മാത്രമായിരിക്കും. ഇപ്പൊ ഭരിക്കുന്നവരും ഭരിക്കുന്നവരുടെ കൂടെയുള്ളവർക്കും എതിരായിട്ട് പ്രാർത്ഥിക്കുന്നത്, ശപിക്കുന്നത്, പച്ച തെറി പറയുന്നത്. ലോക ചരിത്രത്തില് ഒരു 5 ഗിന്നസ് ബുക്കിലും ലിംക ബുക്കിലും കയറാൻ പാകത്തിനുള്ള പച്ച തെറി കേട്ടിട്ടും തൊലിക്കട്ടികൊണ്ട് മാത്രം നിന്ന് പിഴയ്ക്കുന്ന, അന്ത്യശ്വാസം വലിക്കാൻ റെഡിയായിരിക്കുന്ന ആ വിഭാഗത്തിലുള്ള CPIക്കും അയ്യപ്പ കോപത്തിൻ്റെയും ജനങ്ങളുടെ ശാപത്തിൻ്റെയും കുറേയൊക്കെ കിട്ടുന്നത് കാണുമ്പോൾ സന്തോഷമില്ലെങ്കിലും ഒട്ടും ദുഃഖമില്ല.